75,000 രൂപയ്ക്ക് 2008 ഒമിനി, 130,000 രൂപയ്ക്ക് 2026 വരെയുള്ള സ്വിഫ്റ്റ് പെട്രോൾ, ആൾട്ടോ ഷെവർലെ സ്പാർക്ക്, ഒപ്ട്ര, ടാറ്റ സുമോ, വാഗണർ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വണ്ടികളും കണ്ണൂരാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2008 മോഡൽ ഒമിനി 5 സീറ്റാണ്. 2023 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം നമുക്കൊരു ആവറേജ് വൃത്തിയൊക്കെ പറയാനുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷനും നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. 75,000 ആണ് ഈ 2008 ഒമിനിക്ക് ചോദിക്കുന്ന വില. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. ഒമിനി 2017, 2013, 2010 എല്ലാം കൊടുക്കാനുണ്ട്. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. ഫോളോ ചെയ്യത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2007 മോഡൽ ആൾട്ടോ LX ആണ്. AC മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗ് ഇല്ല. അടുത്ത വർഷം നമ്മളിതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരും. 2007 ആണ്. ഫുള്ള് റീപെയിൻ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ റിന്യൂവൽ എടുക്കാൻ വേണ്ടി പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. 5 വർഷത്തേക്കുള്ള ടാക്സ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിന്യൂവൽ എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 70,000. ഈ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. ആവറേജ് നമുക്കൊരു 18-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജും കിട്ടുന്നതാണ്. ആൾട്ടോനെ 2008, 2010, 2009, 2012 എല്ലാം കൊടുക്കാനുണ്ട്. മോഡൽ കുറഞ്ഞതാണ് വേണ്ടെങ്കിൽ 2024 വരെ പേപ്പറുള്ള വണ്ടിയും കൊടുക്കാനുണ്ട്. KL 59 തളിപ്പറമ്പാണ് ഈ ഒരു ആൾട്ടോയുടെ രജിസ്ട്രേഷൻ വരുന്നത്. 2006 മോഡൽ സ്വിഫ്റ്റ് പെട്രോളാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ, പവർ വിൻഡോ ഇല്ല. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ അടക്കം ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 130,000. ആവറേജ് നമുക്കൊരു 13-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ, പവർ വിൻഡോ ഇല്ല. LXI ആണ്. പുതിയ പേപ്പർ എടുത്തിരുന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വരുന്നില്ല. സ്വിഫ്റ്റിൻ്റെ ഏകദേശം എല്ലാ മോഡലുകളും തന്നെ ഇപ്പോൾ കയ്യിലുണ്ട്. 2008, 2009, 10, 12, 14, 16, 15, 17, ഒരു 19, ഒരു 20 കൊടുക്കാനുണ്ട്. ഈ പറഞ്ഞ മോഡലുകളുടെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. 2008 മോഡൽ ഷെവർലെ സ്പാർക്ക് പെട്രോളാണ്. 2023 വരെ പേപ്പറെല്ലാം ക്ലിയറാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. ഈ ഒരു ഷെവർലെ സ്പാർക്കിന് ചോദിക്കുന്ന വില 75,000. 2008 ആണ് മോഡൽ. 100,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. KL 59 തളിപ്പറമ്പാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2008 മോഡൽ ഷെവർലെ ഒപ്ട്ര ഡീസലാണ്. 2023 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. KL 14 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. 2008 മോഡലുള്ളൂ എങ്കിൽ പോലും ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ബിലോ ആവറേജ് പറയാനുള്ളൂ. കമ്പനി അലോയ് വരുന്നുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. ഡീസലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും പെട്രോളിനെ അപേക്ഷിച്ച്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 130,000. ഈ വിലയെല്ലാം കുറയുന്നതാണ്. 2023 വരെ പേപ്പറെല്ലാം ക്ലിയറുമാണ്. KL 14 ആണ് ഈ ഒരു ഒപ്ട്രയുടെ രജിസ്ട്രേഷൻ വരുന്നത്. 2006 മോഡൽ ടാറ്റ സുമോ. 2006 ഈ വർഷം നവംബറാണ് ഇതിൻ്റെ റിന്യൂവൽ വരിക. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ അടക്കം ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 90,000 ആണ്. KL 13 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ അത്യാവശ്യം ഒരു ആവറേജ് വൃത്തിയൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ എടുത്ത് തരുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വരുന്നില്ല. 5 വർഷത്തേക്കുള്ള ടാക്സ്, പുതിയ ഇൻഷുറൻസ്, ചെറിയ വിലയിലുള്ള 7-സീറ്ററിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പരമാവധി വാഹനങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. 2010 മോഡൽ വാഗണാർ VXI ആണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL 13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2025 വരെ പേപ്പറെല്ലാം ക്ലിയറാണ്. ടാക്സ് അടക്കം, ടയറിൻ്റെ എല്ലാം കണ്ടീഷനും നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. VXI ആണ്. 4 പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, AC പവർ സ്റ്റിയറും, പവർ വിൻഡോ, റിയർ വൈപ്പർ വരും. 2,20,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 2010 ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1,25,000 രൂപ വരെ നമുക്ക് ഇനി ഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആവറേജ് നമുക്കൊരു 16-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടും.
വാഗണറിനെ 2012, 2014, 2017, 2015 എല്ലാം കൊടുക്കാനുണ്ട്. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.